Good afternoon. Sister, Sudhirgamaya Haru introduction. Urubada Nani, Eriki Holy Family Sisters in order, Urubada Snehonda, our order Katapadunda, Karna Mendamma, very Holy Family School teacher iron, Kurikatiseri, St. Mary's LP School teacher iron, and a mummy. അതുകൊണ്ട് തന്നെ മമ്മി അവിടെ പഠിപ്പിക്കുന്നതിന് ഇടയിൽ നമ്മുടെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഖബറിടത്തിൽ പോയിട്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. മമ്മിയുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലം കൊണ്ടായിരിക്കണം ഞങ്ങൾക്കൊക്കെ, ഞങ്ങളുടെ മക്കൾ മൂന്ന് പേരും വിശ്വാസത്തിൽ വളരാനും പഠനത്തിൽ മികവ് പുലർത്താനൊക്കെ കഴിഞ്ഞത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതിൻ്റെ ഒരു കടപ്പാട് തീർച്ചയായിട്ടും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തോടും അതുപോലെ തന്നെ കുഴിക്കാട്ടുശ്ശേരി എന്നുള്ള സ്ഥലത്തോടും ഞങ്ങൾക്കുണ്ട്. ഇപ്പം എന്നെ സിസ്റ്റർ പരിചയപ്പെടുത്തി, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തു. അതിനുശേഷം 2009 നവംബർ മുതൽ കുഴിക്കാട്ടുശ്ശേരിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അടുത്ത കുറച്ച് സമയം പങ്കുവെക്കാനായിട്ടുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളും നമ്മളെടുക്കുന്ന നിലപാടുകളും അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളും. ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കാലത്ത് 11 മണി അല്ലെങ്കിൽ 11:30 ഞാൻ OP കയറി കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ OP തീരുമ്പോൾ രാത്രി 9:30 ആവും. അതിനിടയിൽ ഒരു മണിക്കൂറാണ് ഞാൻ ബ്രേക്ക് എടുക്കാറുള്ളൂ. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു മണിക്കൂർ എടുക്കും, പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടയിൽ ബ്രേക്കുകളുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സമയം ഒരു പക്ഷേ 90 or 100 പേഷ്യൻസിനെ ഒരു ദിവസം കാണുമ്പോൾ 100 കുടുംബങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മനുഷ്യരുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നു, അവർക്ക് വേണ്ട മരുന്നുകളും നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് പലപ്പോഴും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. മനുഷ്യർ ഫേസ് ചെയ്യുന്ന അവരുടെ ക്രൈസിസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഒരു അനുഭവത്തിൽ നിന്നാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്, ഈ കഴിഞ്ഞ ജൂണല്ല അതിന് മുന്നത്തെ. ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രി നിങ്ങൾക്ക് മനസ്സിലായി, കുഴിക്കാട്ടുശ്ശേരി. അവിടെ നിന്ന് അടുത്താണ് ചാലക്കുടി. ഇപ്പോൾ ചാലക്കുടിയിലാണ് എൻ്റെ 3 മക്കൾ പഠിക്കുന്നത്. എനിക്ക് 5 മക്കളുണ്ടെന്ന് പറഞ്ഞു. 3 പേര് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, 2 പേര് അതിനേക്കാൾ താഴെയാണ്. താഴെയുള്ള ആൾക്ക് 1.5 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ മക്കളുടെ സ്കൂള് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട പുസ്തകങ്ങളും ബാഗും ഒക്കെ വാങ്ങാനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ചാലക്കുടിയിൽ പോയി. അങ്ങനെ അവിടെ തിരിച്ചു വരണേക്കാളും മുന്നായിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങാനായിട്ടൊരു ബേക്കറിയിൽ കയറി. ബേക്കറിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്യാഷിലിരുന്നിരുന്ന പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവരെ പിടികിട്ടിയില്ല. പിടികിട്ടി കഴിഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയും അവളുടെ ഭർത്താവും കൂടിയിട്ട് എന്നെ കാണാനായിട്ട് വരണത് അതിനേക്കാൾ 5 വർഷം മുന്നാണ്. അവർക്കൊരു കുട്ടിയുണ്ട്, 2-ാമത്തെ കുഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റുമായിട്ടാണ് അവരെൻ്റെ അടുത്ത് വന്നത്. മൂത്ത കുഞ്ഞിന് ഏകദേശം 8 വയസ്സ് പ്രായമുണ്ട്. ഈ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനാണ്, കാർപ്പൻ്റർ, മരപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഹസ്ബൻഡ്. ഈ പെൺകുട്ടിയാണെങ്കിൽ സാധാരണ ജോലികൾ, ഓഫീസ് കൈൻഡ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ അക്കൗണ്ട്സ് പോലത്തെ ചെറിയ ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീയും. അപ്പോൾ ഇവരുടെ പ്രശ്നം ആദ്യത്തെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ വിചാരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അത് അടുത്ത കുഞ്ഞ് എന്ന് വിചാരിച്ചു. അതിനുശേഷം അങ്ങനെ 5 വർഷത്തിന് ശേഷം അവർ ട്രൈ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരെ പ്രഗ്നൻസിക്ക് നോക്കണുണ്ട്, പക്ഷേ അവർക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരുടെ ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് അറിയണത് ഈ പെൺകുട്ടിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഷുഗർ കൺട്രോൾ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഷുഗറൊക്കെ നിയന്ത്രിച്ചു. അതിനുശേഷം മരുന്നുകൾ കൊടുത്തു, അണ്ടത്തിൻ്റെ കരുത്ത് കൂട്ടാനായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഗർഭിണിയായി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 7-ാം മാസം എത്തിക്കഴിഞ്ഞപ്പോഴ ഈ പെൺകുട്ടി എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങളുടെ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു,
അപ്പൊ രണ്ടാമത്തെയും സിസേറിയൻ ആവാനാണല്ലോ സാധ്യത. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നോർമൽ വേണമെങ്കിൽ ഞാൻ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. ഇവർ പറഞ്ഞല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് ഈ പ്രസവത്തോടുകൂടി പ്രസവം നിർത്തണം എന്ന ആഗ്രഹമുണ്ട് എന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ പ്രസവം നിർത്തണേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പ്രസവം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ അടുത്ത ഒരു കുഞ്ഞിനെ തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിനെ നിസ്സഹായമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പ്രസവം നിർത്തൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ദയവ് ചെയ്ത് പ്രസവം നിർത്തൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് തരില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രസവം നിർത്തണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഈ ആശുപത്രിയിൽ എന്തായാലും സാധിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് അങ്ങനെ പ്രസവം നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു ഓൾറെഡി രണ്ട് പിള്ളേരാവുമല്ലോ, അപ്പോൾ പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് തീർന്നോളൂല്ലോ, റെസ്റ്റ് ഒരുമിച്ച് അങ്ങോട്ട് തീർന്നോളൂല്ലോ എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു റെസ്റ്റ് ഒരുമിച്ച് തീരുമെന്നുള്ളത് ശരി, പക്ഷേ ദൈവം അടുത്തൊരു കുഞ്ഞിനെ കൂടി നമ്മുടെ കുടുംബത്തിൽ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് പറ്റില്ലല്ലോ ഇനി. അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോയിട്ട് വീണ്ടും ആലോചിക്കാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, ഷുഗറുള്ള അമ്മമാരുടെ കേസിലെ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോവാം, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, അങ്ങനത്തെയൊക്കെ സാധ്യതകളുണ്ട്. ഇവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. അങ്ങനെ അടുത്ത മാസം അവർ വീണ്ടും എൻ്റെ അടുത്ത് തിരിച്ചു വന്നു. അവർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ പ്രസവം നിർത്തണില്ല, തൽക്കാലം എന്തായാലും പ്രസവം നിർത്തണില്ല എന്ന് തീരുമാനിച്ചു. എന്തായാലും ഡെലിവറി ഇവിടെ തന്നെ ഡോക്ടറുടെ അടുത്ത് തന്നെ മതി, അതിനുശേഷം പിന്നീട് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ പ്രഗ്നൻസി മാസം തികഞ്ഞു. അവർക്ക് നോർമലി ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല, പിന്നെ ഷുഗർ ഉണ്ടെന്നൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്തു, രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴും വീണ്ടും അവർ എന്നോട് ചോദിച്ചു ഡോക്ടറെ എത്ര നാൾ കഴിഞ്ഞാലാ പോയിട്ട് പ്രസവം നിർത്താൻ പറ്റുക. ഞാൻ പറഞ്ഞു എത്ര നാൾ കഴിഞ്ഞിട്ടും നിർത്തണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അവർ ഡെലിവറി കഴിഞ്ഞ് വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ലാതെ സമാധാനമായിട്ട് അവർ വീട്ടിൽ പോയി. ഒന്നര മാസത്തെ ചെക്കപ്പിനൊന്നും അതിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അവരെന്നെ കാണാൻ വന്നത് 8 മാസത്തിന് ശേഷമാണ്. 8 മാസത്തിന് ശേഷം ഇവരെന്നെ കാണാൻ വന്നപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഡോക്ടറെ, ഡോക്ടറല്ലേ പറഞ്ഞത് പ്രസവം നിർത്തണ്ടെന്ന്? ഞാൻ പറഞ്ഞു അതേ ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഡോക്ടറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? പ്രശ്നം ചോദിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ, അവരെ 6 മാസം കഴിഞ്ഞപ്പോഴേ പ്രസവം നിർത്താനായിട്ട് അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു. ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അവരോട് ഡോക്ടർ പറഞ്ഞു മാസമുറ വന്നതിന് ശേഷം ഒരാഴ്ച അങ്ങനത്തെ സമയത്ത് ഞങ്ങളെ വന്ന് കാണുക, ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ പ്രസവം നിർത്താനായിട്ടുള്ള ഡേറ്റ് തരാം. ഇതാണ് അവർ ഡോക്ടർ ഇവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ പിരീഡ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ വരില്ല. ഈ പെൺകുട്ടിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ പിരീഡ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വിചാരിച്ചു ഓക്കെ ഇനി ജസ്റ്റ് 2 ആഴ്ചത്തെ കേസല്ലേ ഉള്ളൂ. അങ്ങനെ അടുത്ത മാസം മുറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ അടുത്ത മാസം മുറ വന്നില്ല. മാസം മുറ തെറ്റിക്കഴിഞ്ഞപ്പോഴേ അവർ വെയിറ്റ് ചെയ്തു, 2 ആഴ്ച വെയിറ്റ് ചെയ്തു. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണതാണല്ലോ, അപ്പോൾ ചിലപ്പോൾ പിരീഡ് വൈകിയതാവാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും പിരീഡ് ആവാതായി കഴിഞ്ഞപ്പോഴേ അവർ പോയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. 2. കുഞ്ഞിനെ കിട്ടാനായിട്ട് 8 കൊല്ലം കാത്തിരുന്നത്, 3. കുഞ്ഞിന് വേണ്ടിയിട്ട് 8 മാസം. അത് തന്നെ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷമാണ് അവർക്ക് 2 കുഞ്ഞുണ്ടായത്. അപ്പോൾ ഇവർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഇതാണ് സിറ്റുവേഷൻ, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നത്, ശരിയല്ലേ? ഈ മാസം മുറ കഴിഞ്ഞ് ഇവർ പ്രസവം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അടുത്ത കൊച്ചിനെ കിട്ടുമോ? ദൈവം കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ട് ഇടപെട്ടതിൻ്റെ സൂചനയാണ് ഈ മാസം തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു എന്നുള്ളത്, ശരിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ ഒരു സംശയവും വേണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ അത്രയും പോസിറ്റീവായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി. അവർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കളയണം എന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ 3 കുഞ്ഞിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇത്രയേ ഉള്ളൂ അവരുടെ പ്രശ്നം. ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ തീരുമാനം, നമ്മുടെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അവരോട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ അവർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. പ്രഗ്നൻസി മനോഹരമായിട്ട് മുന്നോട്ട് പോയി. ഇപ്രാവശ്യം പക്ഷേ അവർ ഡെലിവറിക്ക് എൻ്റെ അടുത്ത് വന്നില്ല, അവർ വേറെ സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം അവരെന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായില്ല. അതിനുശേഷം ഒരിക്കലേ ഞാൻ ഈ ഹസ്ബൻഡിനെ കണ്ടു.
ഈ പറഞ്ഞ മൂന്നാമത്തെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ വന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഭാര്യേനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അവരെയാണ് ഈ ബേക്കറിയിൽ വെച്ച് കണ്ടത്. അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ വലിയ സന്തോഷമുണ്ട്, ഞങ്ങളുടെ മൂന്നാമത്തെ സന്താനം നല്ല മിടുക്കനായിട്ടിരിക്കണു, അവനിപ്പോൾ 3 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമായി, വേറെ ഒരു കുഴപ്പമില്ല, 3 പിള്ളേരും സന്തോഷമായിട്ടിരിക്കണു. ഞാൻ ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള കാരണത്തേ ഉള്ളൂ. ഈ പ്രഗ്നൻസി, ഈ മൂന്നാമത്തെ പ്രഗ്നൻസി എന്നുള്ളത് അവർ പ്ലാൻ ചെയ്തതായിരുന്നില്ല. ആണോ? അവർ മൂന്നാമതൊരു കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ച ആൾക്കാരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ നടന്ന ദൈവത്തിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ, ഒരു പ്രസവം നിർത്തുന്നില്ല എന്നെടുത്ത അവരുടെ ഒരു തീരുമാനം കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഒരു കുഞ്ഞ് അവരുടെ കുടുംബത്തിൽ ജനിച്ചത്. ഈ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഡോക്ടറെ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു കുഞ്ഞൊരു ഭാരമാണ്, മൂന്നാമതൊരു കുഞ്ഞ് ആ കുടുംബത്തിന് ഒരു ഭാരമാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യർ, ആ കുഞ്ഞ് അവരുടെ കുടുംബത്തിൽ ജനിച്ചതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ പിന്നീട് എന്നെ കാണുന്നത്. അവരെന്നോട് പറയാണ്, ഡോക്ടറെ വളരെയധികം സന്തോഷമുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒത്തിരി ഉള്ളൂ, ജീവൻ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ലൈഫ് ഈസ് എ ബ്ലെസ്സിങ്. ജീവനെ അനുഗ്രഹമായിട്ട് കാണുന്ന സംസ്കാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവൻ്റെ സംസ്കാരം. ജീവനെ ഭാരമായിട്ട് കാണുന്ന സംസ്കാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മരണ സംസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. 3 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് 10-ാം തീയതി, ഡൽഹിയിൽ വെച്ചിട്ട് ഒരു മാർച്ച് ഫോർ ലൈഫ് നടന്നിരുന്നു. സോറി. അപ്പോൾ ഈ മാർച്ച് ഫോർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത് അബോഷൻ തെറ്റാണ്, ഭ്രൂണഹത്യ, ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നത് തെറ്റാണെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചു, 1971 നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ ജനപ്രതിനിധികൾ പാർലമെൻറ്റിലെ ഒരു നിയമം പാസ്സാക്കാണ്, ഇന്ന ഇന്ന കാരണങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയാം. എന്നിട്ട് അവരാദ്യം എഴുതിയിട്ടുള്ളത് അമ്മയുടെ ജീവന് റിസ്ക് ഉണ്ടെങ്കിൽ എന്നുള്ളത് എഴുതി, രണ്ടാമത് കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് 3-4 കാര്യങ്ങൾ എഴുതി. അതിൽ അവസാനം അവർ എഴുതി വെച്ചതാണ് ഗർഭനിരോധന മാർഗങ്ങളുടെ പരാജയമുണ്ടെങ്കിൽ അബോഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചു. അന്ന് വരെ ഉദരത്തിൽ വളരുന്നൊരു ജീവനെ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് നിയമസഹായത്തോടുകൂടി ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചു. 8 കോടിയോളം കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഭ്രൂണഹത്യയിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. 8 കോടി, 1-ഉം 2-ഉം അല്ല, ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജനിച്ചു വീഴാനായിട്ട് അവകാശമില്ലാതെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ഇന്ത്യയിൽ ഒരു നാഷണൽ ലെവലിൽ നടന്ന ആദ്യത്തെ ഒരു മാർച്ച് ഫോർ ലൈഫാണ് ഓഗസ്റ്റ് 10-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടന്നത്. എനിക്കതിന് പോകാനായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ജോലിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് ലീവ് എടുക്കാനോ പോകാനോ സാധിച്ചില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്, ജീവന് വേണ്ടി നിൽക്കുക. എൻ്റെ കുടുംബത്തിൽ നടന്നിട്ടുള്ള കാര്യം ഞാൻ പറയാം. എനിക്കൊരു ചേച്ചിയുണ്ട്, പിന്നെ ഞാനുണ്ട്, എന്നേക്കാൾ 8 വയസ്സിന് താഴെ എനിക്കൊരു അനീത്തിയുണ്ട്. അപ്പോൾ എൻ്റെ അനീത്തി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി ടീച്ചറാണെന്ന് പറഞ്ഞു. മമ്മിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ, ടീച്ചർക്ക് ആണിന് ആണുണ്ട്, പെണ്ണിന് പെണ്ണുണ്ട്, 2 കുട്ടികളുണ്ടല്ലോ, ഇനി എന്തിനാണ് 1 കുട്ടി കൂടി? ഞങ്ങളുടെ വീട്ടിലന്ന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് മമ്മിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് മമ്മിയോട് ചോദിച്ചത്, ആണിന് ആണുണ്ട്, പെണ്ണിന് പെണ്ണുണ്ട്, ഇനി എന്തിനാ 1 കുഞ്ഞുകൂടി? അപ്പോൾ മമ്മി പറഞ്ഞു, ദൈവം തന്നിട്ടുള്ള കുഞ്ഞിനെ ഞങ്ങൾ എന്തായാലും സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അപ്പോൾ മമ്മിക്ക് അന്ന് 37 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ മമ്മിയുടെ ഒപ്പമുള്ള ചില ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ദേ ടീച്ചർക്ക് പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ മന്ദബുദ്ധി ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മമ്മി പറഞ്ഞു, ദൈവം ഏതവസ്ഥയിൽ തന്നാലും ഞങ്ങൾ ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അങ്ങനെ മാസം തികഞ്ഞ് എൻ്റെ അനീത്തി ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു.
ഈ അനിയത്തി ഉണ്ടായി കഴിഞ്ഞപ്പോഴും മമ്മിയുടെ ഒപ്പം മറക്കുന്ന ടീച്ചേഴ്സ് കാണാൻ വരില്ലേ, ഒപ്പം മറക്കുന്ന ഒരു ആൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വന്ന് കാണും. അങ്ങനെ കുഞ്ഞു അവനെ വന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞ് ഇവള് വലുതായി, 3.5 വയസ്സായി കഴിഞ്ഞപ്പോൾ ഇവള് പതുക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. മമ്മിയുടെ കൂടെ തന്നെയാണ്, എൽ പി സ്കൂളാണല്ലോ, അപ്പോൾ തൊട്ട് നഴ്സറിയിലൊക്കെ മമ്മിയുടെ കൂടെ തന്നെയാണ് ഇവള് സ്കൂളിൽ പോയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ, ആണിനാണായി പെണ്ണിനെ പെണ്ണായി ഇനി എന്തിനാ അടുത്തൊരു കുഞ്ഞുകൂടി എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ടീച്ചർമാർക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് നല്ല വിശേഷങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം എന്താ, ഒരു കുഞ്ഞുകൂടി ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവിടെ കുറച്ചുകൂടി സന്തോഷമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ആ ടീച്ചർമാർക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും മമ്മിയുടെ ഒപ്പമുള്ള 10-12 ടീച്ചേഴ്സിൽ 2 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങൾ കൂടിയും ഉണ്ടായി. അപ്പം അതിൽ ഒരു ടീച്ചറുടെ മോൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ദേ അമ്മേ, ഫിൻഡോന് കുഞ്ഞുമാവിയുണ്ട്, എനിക്കൊരു കുഞ്ഞുമാവേനെ വേണം. അപ്പം ആ ടീച്ചറുടെ സ്ഥിതി എന്തായിരുന്നു, ടീച്ചർ മുറിച്ച് കെട്ടി പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ടീച്ചർ മോനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്തോ, ഫിൻഡോൻ്റെ മാവയുടെ കൂടെ പോയി കളിച്ചോ, അത് തൽക്കാലം ഇപ്പം നടക്കുള്ളൂ. എന്തായാലും അന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ റീകനലൈസേഷൻ ഓപ്പറേഷൻ അത്ര പ്രചാരത്തിൽ വരാത്തൊരു കാലമായിരുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ റീകനലൈസേഷൻ ചെയ്യാനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മിനിഞ്ഞാൻ തന്നെ കാണാനായിട്ട് വന്ന ഒരു നേഴ്സ്, അവർ കാനഡയിലെ നേഴ്സാണ്, അവർ 43-ാമത്തെ വയസ്സിലാണ് അവരെന്നെ ഫോൺ ചെയ്യണത്. എൻ്റെ ഏതോ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ട് അവരെന്നെ വിളിച്ചു. അവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾ കാനഡയിലാണ്, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, താഴെയുള്ള ആൾക്ക് 12 വയസ്സായിട്ടുണ്ട്. 3 കുട്ടികളുണ്ട്, താഴെയുള്ള ആൾക്ക് 11, 11, 12 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഈ ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുകൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കാനഡയിൽ വന്ന് ചെയ്യാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല, ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളിപ്പോൾ അടുത്തൊന്നും നാട്ടിൽ വരാനായിട്ട് സാധ്യതയില്ല, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ അന്വേഷിക്കുക, അവിടെ ഡോക്ടർമാരുടെ അടുത്ത് അന്വേഷിക്കുക. അവിടെ അന്വേഷിച്ചപ്പോൾ അവർക്ക് നടക്കേണ്ട കാര്യമൊന്നുമല്ല. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും അവരെടുത്ത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ ആകെ 2 ദിവസം മതി, വീട്ടിൽ പോയിട്ട് ആകെ 5 ദിവസം റെസ്റ്റ് മതി, 1 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ചു, എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്കൊരു എമർജൻസി ലീവിന് നാട്ടിൽ വരേണ്ടി വന്നു, ഫാദർ സിക്കായി കഴിഞ്ഞപ്പോൾ ഫാദറിനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്, ആകെ 2 ആഴ്ചത്തെ ലീവ് ഉള്ളൂ, ഫാദർ ഇപ്പോൾ കുഴപ്പമില്ല, സ്റ്റേബിളാണ്, അപ്പോൾ ഞങ്ങളിപ്പോൾ 1 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോവും, ഞങ്ങൾക്ക് എമർജൻസി ആയിട്ടൊരു ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ? എന്ത് അപ്പോയിൻമെൻറ്റാണ്? ഓപ്പറേഷൻ ചെയ്യാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നോക്കാം. അവരോട് പിറ്റേ ദിവസം തന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അവരെന്നെ വന്ന് കണ്ടു, വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ആകെ 1 സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, തൊട്ടടുത്ത ദിവസമാണ് ഇനി ഒരു ഗ്യാപ്പുള്ളത്, ആ ദിവസം പിന്നത്തെ 1 ആഴ്ച ഫുള്ളാണ്, വേറെ കേസുകൾ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല ഡോക്ടറെ, നാളെ തന്നെ വന്ന് അഡ്മിറ്റാവാം, മറ്റൊന്ന് ഓപ്പറേഷൻ ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ അവർ 43-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അവരെങ്ങോട്ട് തിരിച്ചു പോയി, കാനഡയിലേക്ക് തിരിച്ചു പോയി. കാനഡയിൽ അങ്ങനെ തിരിച്ചു ചെന്ന് 3 മാസം കഴിഞ്ഞു അവർ പ്രഗ്നൻ്റ് ആയി, നിർഭാഗ്യവശാൽ അത് അലസിപ്പോയി. ഓക്കെ, അതിനുശേഷം വീണ്ടും 3 മാസം കഴിഞ്ഞു അവർ വിറ്റാമിൻ ഗുളികളൊക്കെ കഴിച്ചു, ട്രൈ ചെയ്തു, ദൈവം അവർ വീണ്ടും അനുഗ്രഹിച്ചു. മാസം തികഞ്ഞ് നോർമൽ ഡെലിവറിയിൽ 46-ാമത്തെ വയസ്സിൽ അവരവരുടെ 4-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് നന്ദി. 46-ാമത്തെ വയസ്സിൽ അവരവരുടെ 4-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യണ നേഴ്സുമാരൊക്കെ ഇവരെ കാണാനായിട്ട് വന്നു, ശരിയല്ലേ? ഈ കുഞ്ഞു അവനെയൊക്കെ കാണാൻ വന്നപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു അസൂയ. അസൂയയുടെ കാരണം എന്താണെന്നറിയോ, അവരിൽ പലരും യൂട്രസ് റിമൂവൽ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇവരാണെങ്കിലും മെറ്റേണിറ്റി ലീവ് നമ്മുടെ നാട്ടിലെ പോലെയല്ല, കാനഡയിൽ 1 വർഷമാണ് മെറ്റേണിറ്റി ലീവ്. 1 വർഷം ജോലിക്ക് പോകണ്ട, പിന്നെ ശമ്പളം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് യൂട്രസ് റിമൂവലും കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ചില ഒപ്പം വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കൊക്കെ ഈ നേഴ്സിനോടൊരു ചെറിയ അസൂയ. അസൂയ നന്നല്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. ഇപ്പൊ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത്? നമ്മുടെ കാരണന്മാർക്കൊക്കെ അറിയണ കാര്യമായിരുന്നു അത് അല്ലേ? എൻ്റെ അമ്മയുടെ വീട്ടിൽ അവർ 9 മക്കളാ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ 7 മക്കള്. അതായത് താഴെയുള്ള ആൻറ്റിക്ക് 1 വയസ്സുള്ളപ്പോൾ അപ്പാപ്പം മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി.
നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം മക്കളുണ്ടായിരുന്നു. പക്ഷെ ഏതോ പോയിന്റിൽ ആരൊക്കെയോ നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, നാം രണ്ട് നമുക്ക് മൂന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന്. ഇപ്പോൾ കുറേ പേര് ചിന്തിക്കണത് എന്താ, നാം ഒന്ന് നമുക്ക് എന്തിന്, കുട്ടി വേണ്ട പട്ടി മതി. അവസാനം പട്ടി പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കാനില്ല. പല കുടുംബങ്ങളുടെ സ്ഥിതിയാണ് അത്. എല്ലാവരും കാനഡയിൽ പോയി, ജർമ്മനിയിൽ പോയി, ഇറ്റലിയിൽ പോയി, യൂറോപ്പിൽ പോയി. ജർമ്മൻകാരൊക്കെ ഇങ്ങനെ കയ്യും നീട്ടിയാണ് നിൽക്കണത്, ഇങ്ങോട്ട് വരൂ ചെറുപ്പക്കാരെ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ അപ്പാപ്പന്മാരെ അമ്മാമ്മമാരെ തിരിച്ച് കിടത്താൻ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അവിടെ മക്കളില്ല. ജർമ്മൻ കോച്ചിങ്ങൊക്കെ ഞങ്ങൾ തരാം, നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി. നേഴ്സുമാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ സ്ഥിതി അതാണ്. നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളുണ്ട് അല്ലേ, വീടിനകത്ത് ആൾക്കാരില്ല. അപ്പം നമ്മളൊന്ന് വീണ്ടും ചിന്തിക്കുക, നമുക്ക് വേണ്ടത് വലിയ വീടുകളാണോ, നമുക്ക് വേണ്ടത് വലിയ കുടുംബങ്ങളാണോ? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ദമ്പതികളുടെ അടുത്ത് പറയും, നല്ല പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കണം. അപ്പം എന്തൊക്കെയാണ് ഇതിന് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ്? ഒരു ഫാമിലിയുടെ അനുഭവത്തിലേക്ക് പോകാം. എന്നെ കാണാനായിട്ട് വന്ന ഒരു കപ്പിൾ, ഇവരെന്നോട് വന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ്, ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി കുട്ടികളില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഈ 4 കൊല്ലം നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നോ? അവർ പറഞ്ഞല്ല ഡോക്ടറെ, കല്യാണം കഴിഞ്ഞ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഗൾഫിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത്. 1 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല. വീണ്ടും ഭർത്താവ് ഗൾഫിലേക്ക് പോയി, 1.5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നു, 2 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു, ട്രൈ ചെയ്തു, കിട്ടിയില്ല. വീണ്ടും ഭർത്താവ് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, 2 മാസത്തെ ലീവ് ഉണ്ട്, 1 മാസം കഴിഞ്ഞു, 1 മാസം കൂടി ബാക്കിയുണ്ട് ഡോക്ടറെ. എന്നിട്ട് പരാതി എന്താണ്, കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി കുട്ടികളില്ല. ഞാനിവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം, ഒരുമിച്ച് ജീവിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ എല്ലാ ദിവസവും ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നുണ്ട്. ഫോണിൽ കൂടെ ബന്ധപ്പെട്ടാലേ ഫോൺ കുഞ്ഞുങ്ങളുണ്ടാവും, മനുഷ്യ കുഞ്ഞുങ്ങളാവില്ല. മനുഷ്യക്കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ഒന്നല്ലെങ്കിൽ നിങ്ങൾ 6 മാസത്തെ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് നാട്ടിൽ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഭാര്യേനെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് 1-6 മാസം അവിടെ കൊണ്ടുപോയിട്ട് നിർത്തുക. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഡോക്ടർ രണ്ടും നടക്കില്ല, ഞാൻ ഭാര്യേനെയും കൊണ്ട് ആ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേര് കൂടിയിട്ടാണ് ഒരു റൂം എടുത്ത് നിൽക്കുന്നത്. ഒരു റൂം എനിക്ക് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുക്കണ പൈസയുടെ 6 ഇരട്ടി ചിലവാക്കണം, പിന്നെ ബാക്കിയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഇനി ഞാൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ എനിക്ക് നല്ല ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, ഇപ്പോഴത്തെ സാധ്യത വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, അടുത്ത 1 മാസം കൊണ്ട് പ്രഗ്നൻസി കിട്ടാൻ പറ്റിയ നല്ല ഗുളിക ഡോക്ടർ തരണം. ഏത് ഗുളിക കഴിച്ചാൽ കുട്ടി ഉണ്ടാവണ വല്ല ഗുളിക ഉണ്ടെങ്കിൽ കുറച്ച് കാശ് ചിലവ് കൂടിയാലും കുഴപ്പമില്ല ഡോക്ടറെ. അത് തന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ഗുളികയൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ഗുളിക കഴിച്ചാൽ കുട്ടി ഉണ്ടാവണ ഗുളികയെ, ഞാൻ അതിൻ്റെയും കൂടി ഒരു കുറവുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഗുളികയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, എന്നാലും നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിവരെ വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ഇവരോട് ചോദിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെയാണ്. ആദ്യം ഭർത്താവിനോട് ചോദിച്ച, എന്തെങ്കിലും ജോലി എന്താണ്, അത് ആദ്യത്തെ കാര്യം. ഇപ്പം ഇയാൾ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു ഓഫീസിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ഓഫീസിലെ ജോലി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, സമാധാനമായിട്ട് ഈസിയിലിരിക്കേണ്ട ഒരു ജോലിയാണ്, വലിയ ഭാരമുള്ള ജോലിയൊന്നുമല്ല, തല കുറച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്, വല്ലാണ്ട് ചൂട് കൂടുതലുള്ള ജോലിയുണ്ടോ, ചൂട് ബീജോത്പാദനത്തിന് ദോഷകരമായിട്ട് ബാധിക്കും, വല്ലാണ്ട് കെമിക്കൽസ് ശ്വസിക്കുന്ന തരം ജോലികളുണ്ടോ, പെട്രോൾ പമ്പിലെ ജോലി കെമിക്കൽ ഉണ്ടതിൽ, അങ്ങനത്തെ കെമിക്കൽസ് ശ്വസിക്കുന്ന ജോലികളുണ്ടോ, റേഡിയേഷൻ അടിക്കുന്ന ജോലികളുണ്ടോ, ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇവർ പറഞ്ഞില്ല, ഡോക്ടർ അങ്ങനത്തെ ഒന്നുമില്ല, ഞാനൊരു ഓഫീസിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, കുഴപ്പമില്ല. 1-ാമത്തെ കാര്യം ഓക്കെയാണ്.
രണ്ടാമത് ഞാൻ ഇയാളോട് ചോദിച്ചു, എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, പുകവലി മദ്യം മുതലായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താണ് പ്രശ്നം? പുകവലി വല്ലാണ്ട് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. വൃഷണം അഥവാ ടെസ്റ്റിസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ തടയും, കുറയും. ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയില്ലെങ്കിൽ ബീജോത്പാദനം കൃത്യമായിട്ട് നടക്കില്ല. മൂന്നാമത് ഞാൻ ചോദിച്ചു, മദ്യം മദ്യം അല്ലാണ്ട് പ്രശ്നം ചെയ്യും, ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യണത്, ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോണിനെ അത് ബ്ലോക്ക് ചെയ്യും. ഹോർമോണും എഫ് എസ് എച്ച് ഹോർമോണും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ബീജോത്പാദനം നടക്കുള്ളൂ. ഹോർമോണിനെ ബ്ലോക്ക് ചെയ്താൽ ബീജോത്പാദനം നടക്കില്ല, ഓർ അതിൻ്റെ ക്വാളിറ്റി കുറയും. പിന്നെ നമുക്കറിയേണ്ടത് എന്താണ്, ഇയാളുടെ എന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? ഇയാൾ പറഞ്ഞില്ല ഡോക്ടർ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ ഓപ്പറേഷനുകളോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇയാൾ പറഞ്ഞില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ചോദിച്ചറിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും തോന്നണില്ല. അവസാനത്തെ പോയിന്റ് ഞാൻ ചോദിച്ചു, ബന്ധപ്പെടാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇയാൾ പറഞ്ഞില്ല ഡോക്ടറെ. പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മാസമുറ കൃത്യമായിട്ട് വരുന്നുണ്ടോ? മാസമുറ കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ ചിലർ പറയും, ഡോക്ടറെ എനിക്ക് മൂന്ന് നാല് മാസത്തിട്ടേ മാസമുറ വരുന്നുള്ളൂ, അണ്ടോത്പാദനത്തിൽ തകരാറുണ്ട്, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മാസമുറയിൽ തകരാറുണ്ടോ? ഇവൾ പറഞ്ഞില്ല ഡോക്ടറെ. പീരീഡ്സിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ഉണ്ടോ? ഇവർ പറഞ്ഞില്ല ഡോക്ടറെ, റെഗുലറാണ്. പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ പെയിൻ ഞങ്ങൾ നോർമലായിട്ട് എടുക്കും, അത് കുഴപ്പമില്ല. ചോദിച്ചറിഞ്ഞാലും കുഴപ്പങ്ങളൊന്നുമില്ല. പെൺകുട്ടിയുടെ ജോലി ആയാലും വലിയ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ച് മരുന്നുകൾ കഴിക്കണ അസുഖങ്ങളില്ല. ചോദിച്ചറിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അടുത്ത സ്റ്റെപ്പ് രണ്ടാളെ പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഭർത്താവിനെ പരിശോധിച്ച് നോക്കി, കുഴപ്പങ്ങളില്ല. പെൺകുട്ടീനെ എക്സാമിൻ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. മൂന്നാമത് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഷുഗർ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. രണ്ടുപേരുടെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അതിലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു. പെൺകുട്ടീനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം, ഗർഭപാത്രം അണ്ടാശയമൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളത് അറിയണം. അതും ചെയ്ത് നോക്കി, അതിലും കുഴപ്പങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള നാല് സ്റ്റെപ്പ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയി. എന്താ നമുക്ക് മനസ്സിലായത്? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ രണ്ടാൾക്ക് നല്ല വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തു. ഓക്കെ, അണ്ടത്തിനും ബീജത്തിനൊക്കെ നല്ല കരുത്ത് കിട്ടാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുത്തു. അടുത്ത ഒരു മാസം ഇവരോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിന് ഇവർ അടുത്തൊരു മാസം ട്രൈ ചെയ്യുന്നു. 100 ദമ്പതികൾ ഒരു മാസം പ്രഗ്നൻസി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ട്രൈ ചെയ്താൽ അതിലെത്ര ശതമാനം പേര് വിജയിക്കും? നിങ്ങളുടെ കണക്കുകൂട്ടൽ എങ്ങനെയാണ്? 100 പേര് ട്രൈ ചെയ്യണം, 100 ദമ്പതികൾ ഒരു മാസം ട്രൈ ചെയ്യുന്നു, ഒരു ദിവസമല്ല ഒരു മാസം. അതിലെത്ര ശതമാനം പേര് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള അവരുടെ ആഗ്രഹത്തിൽ വിജയിക്കും? എന്താണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? എത്ര? 100 പേരും വിജയിക്കും. ഏ, 100 പേരും വിജയിക്കില്ല എന്നാണ് വിജയിക്കും, 100 പേരും വിജയിക്കും എന്നാണ് അദ്ദേഹം പറയണത്. വേറെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടോ? ഇല്ല. ഞങ്ങൾ പഠിക്കണത് ഇതാണ്, 15% പേരാണ് വിജയിക്കുക. എത്ര ശതമാനം പേര്? 15% പേരാണ് ഒരു സൈക്കിളിൽ കൺസീവ് ചെയ്യണത്. പിടി കിട്ടിയോ? നമ്മുടെ വിചാരം എന്താ, സിനിമയിലൊക്കെ നായികനും നായികയും കുട്ടിമുട്ടി ഗർഭിണിയായി, അതൊക്കെ സിനിമയിൽ പറ്റും. റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം ഒരുപാട് മാസങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുള്ളൂ, ശരിയല്ലേ? അപ്പം എന്തായാലും ഈ ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ പറഞ്ഞ പോലെ നല്ല മരുന്നുകളൊക്കെ കഴിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാനായിട്ട് തിരിച്ചു വന്നു. അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളോ പറഞ്ഞത്. ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കഴിച്ചു, പക്ഷേ ഇപ്രാവശ്യവും കൃത്യമായിട്ട് പിരീഡ് വന്നു, ഇപ്രാവശ്യം കൃത്യമായിട്ട് മാസമുറ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്രാവശ്യം പ്രഗ്നൻസി കിട്ടിയില്ല. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഡോക്ടറെ? ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്ത് വേണം? ഒരുമിച്ച് നിൽക്കണം. ഇയാൾ പറഞ്ഞില്ല ഡോക്ടറെ, എനിക്കിനി ആകെ 5 ദിവസം കൂടി ലീവുള്ള, തിരിച്ചു പോകാണ്ട് വേറെ വഴിയില്ല, ഞാൻ ചെന്നിട്ട് വേണം അടുത്ത ആൾക്ക് ലീവിന് പോകാനായിട്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞേക്കാളും മുന്നായിട്ട് എന്നെ വന്ന് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നോക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത പ്രാവശ്യം ഈ ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സമയത്തിന് 2 മാസം മുൻപേ ഈ ഭാര്യമാരെ ഞങ്ങളെ കാണാൻ വരും. എന്നിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, അവരിങ്ങനെയാണ് പറയുക, ഡോക്ടറെ 2 മാസം കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, നീ ഡോക്ടറെ കണ്ട് റെഡി ആയിട്ട് നിന്നോ, ഞാൻ എന്താ വരുന്നു, നീ ഡോക്ടറെ കണ്ട് റെഡി ആയിട്ട് നിന്നോ, ഞാൻ എന്താ വരുന്നു എന്നാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പം ഡോക്ടറെ കണ്ട് റെഡിയായിട്ട് നിന്നോ എന്ന് പറയുന്നതിനേക്കാൾ
ഞങ്ങളെ ആക്ച്വലി രണ്ട് മാസം മുന്നേ വരാൻ പറയും. അത് പെൺകുട്ടികളെക്കാൾ ഭർത്താവിന് ബീജത്തിൻ്റെ കരുത്ത് കൂട്ടാനായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബീജോത്പാദനത്തിൻ്റെ ബീജത്തിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് 3 മാസമാണ്. അപ്പോൾ ശരിക്കും 3 മാസം മുന്നേ പോലും മരുന്ന് കഴിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. ഈ മരണ സമയത്ത് 1 മാസം കൊണ്ടൊന്നും ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഗുണം കിട്ടില്ല. മരുന്നുകളുടെ ഫുൾ ഗുണം കിട്ടണമെങ്കിൽ 3 മാസം മുന്നേ മരുന്ന് കഴിച്ച് തുടങ്ങണം. അതുപോലെ തന്നെ എക്സസൈസൊക്കെ ചെയ്ത് ശരീരത്തിലെ കൊഴുപ്പൊക്കെ കുറച്ച് റെഡിയായി നമ്മൾ നിൽക്കുമ്പോഴാണ്. അപ്പോൾ റെഡിയായി നിൽക്കുക എന്നുള്ളതിന് കുറച്ച് പ്രാധാന്യമൊക്കെ ഉണ്ട്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി ചില ഭർത്താക്കന്മാരുണ്ട്, അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടറെ 1.5 മാസത്തെ ലീവുണ്ട്, ഞാൻ ഇന്നലെ വന്ന് ലാൻഡ് ചെയ്തുള്ളൂ. ഏത് 1.5 മാസത്തെ ലീവിന് ഇന്നലെ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇന്ന് കാലത്ത് ഞാനിവിടെ 6 മണിക്ക് വന്ന് ക്യൂ നിൽക്കുകയാണ് ഡോക്ടറുടെ ഒരു നമ്പർ കിട്ടാനായിട്ട്. ഡോക്ടറൊന്ന് മനസ്സ് വെച്ച് മരുന്ന് എഴുതണം. ഡോക്ടർ മനസ്സ് വെച്ച് മരുന്ന് എഴുതി ഞങ്ങളുടെ കാര്യം റെഡിയാവും. ഏത് പ്രഗ്നൻസി കിട്ടണ തീരുമാനം ആരുടെ ഇരിക്കണത്, എൻ്റെ ഇരിക്കണതെന്ന് അവരുടെ വിചാരം. ഇനി അടുത്തൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യാൻ പോണെന്നറിയാം, അവർ വിചാരിക്കുന്നത് ഇതാണ്, ഈ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഡോക്ടർ മരുന്നും തന്നു, അതിൻ്റെ വിശേഷമൊന്നും ആയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി വലിയ ഒരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററിലൊക്കെ പോയേക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൽ ചെന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ എന്തായിരിക്കും ചെയ്യുക, ബേസിക് ടെസ്റ്റുകളൊക്കെ നോർമലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. ഈ മനുഷ്യൻ കഴിഞ്ഞ 1.5 വർഷക്കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയൊക്കെ എവിടെ എത്തും, ആശുപത്രിയിലെത്തും. ഈ മനുഷ്യൻ കഴിഞ്ഞ 1.5 വർഷക്കാലം ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ്, തങ്ങൾക്ക് വേണ്ടിയിട്ട്, ആശുപത്രിയിലെ അല്ലേ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇതുപോലെ കിടന്ന് വിദേശ രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലെ ആശുപത്രികൾക്ക് പുതിയ നില ഉയരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ എന്ത് പറയും, ട്രൈ ടു ഗെറ്റ് എ പ്രഗ്നൻസി ആസ് ഏർലി ആസ് പോസിബിൾ. വിവാഹം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന മറ്റൊരു കപ്പിളിൻ്റെ അനുഭവത്തിലേക്ക് പോകാം. ഇവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് 5 പിള്ളേർ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ ഇവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, 27 വയസ്സിലാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞത്, ടീച്ചറാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായി, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. മാസം തികഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ ഡോക്ടർ പക്ഷെ അത്ര കാത്തിരിക്കാനായിട്ട് മനസ്സില്ലാത്തൊരു ഡോക്ടറായിരുന്നു, അതുകൊണ്ട് സിസേറിയനായി, ഡെലിവറി സിസേറിയനായി. അങ്ങനെ ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡോക്ടർ ഇവരോട് പറഞ്ഞു, ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി. സിസേറിയൻ ആയതുകൊണ്ട് ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ശരി, അങ്ങനെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ 28-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കൊച്ചുണ്ടാവുന്നത്. 3 കൊല്ലം കഴിഞ്ഞു, 8-ാമത്തെ വയസ്സായി, 31 വയസ്സായി. 31 വയസ്സിൽ അവർ ട്രൈ ചെയ്തു, ദൈവം അനുഗ്രഹിച്ച് പ്രഗ്നൻസി കിട്ടി. 32-ാമത്തെ വയസ്സിൽ അവരുടെ 2-ാമത്തെ കുഞ്ഞുണ്ടായി. അപ്പോൾ 2-ാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡോക്ടർ ഇവരോട് പറഞ്ഞു, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത കൊച്ചെന്ന് പറഞ്ഞു. അങ്ങനെ 37-ാമത്തെ വയസ്സിൽ അവർ അവരുടെ 3-ാമത്തെ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ കിട്ടണില്ല. 6 മാസം ട്രൈ ചെയ്തിട്ടും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാനായിട്ട് വന്നു. ഞാൻ അവർക്ക് നല്ല മരുന്നുകളൊക്കെ കൊടുത്തു, അവർ കൺസീവ് ചെയ്തു. നിർഭാഗ്യവശാൽ അത് 3 മാസത്തെപ്പോൾ അലസിപ്പോയി. ഓക്കെ, വീണ്ടും ഞാൻ മരുന്ന് കൊടുത്തു, നല്ല കരുത്തുള്ള അണ്ടും ബീജം കിട്ടാനായിട്ടുള്ള മരുന്ന് കൊടുത്തു. അവർ വീണ്ടും കൺസീവ് ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൺസീവ് ചെയ്തു. പ്രഗ്നൻസി മനോഹരമായിട്ട് മുന്നോട്ട് പോയി. മാസം തികഞ്ഞ്, 2 സിസേറിയൻ കഴിഞ്ഞ പിന്നെ 3-ാമത് നമുക്ക് നോർമൽ നോക്കാൻ പറ്റില്ല, സിസേറിയൻ ചെയ്യണം. അങ്ങനെ 3-ാമത് നമ്മൾ എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്തു. 3-ാമത്തെ കൊച്ചുണ്ടായി. വയസ്സെത്രയായി? 38. അപ്പോൾ ഇവർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് 5 പിള്ളേർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 2-ാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ 5 കൊല്ലം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ 3-ാമത്തെ സിസേറിയൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ 7 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, ഇനി 7 കൊല്ലം വെയിറ്റ് ചെയ്യാൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് 5 പിള്ളേരെ സ്വപ്നത്തിൽ കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്തോ. ഇതാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ കുറച്ചുകൂടി, 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ, കുഴപ്പമില്ല. ഞാൻ കുഴിക്കാട്ടുശ്ശേരി ആശുപത്രിയിൽ 8-ാമത്തെ സിസേറിയൻ ചെയ്തിട്ടുണ്ട്, 8th സിസേറിയൻ. അവരുടെ 6 സിസേറിയൻ പാലായിലുള്ള മരിച്ചുപോയ സിസ്റ്റർ മാഴ്സലസ് ആണ് ചെയ്തത്. ആദ്യത്തെ 3-ാമത്തെ 4-ാമത്തെ എറണാകുളത്തായിരുന്നു, പിന്നത്തെ 2-ാമത്തെ സിസ്റ്റർ മാഴ്സലസ്, സിസ്റ്റർ മരിച്ചുപോയി. അങ്ങനെ 7-ാമത്തെ പ്രഗ്നൻസിയിലാണ് അവർ എന്നെ വന്ന് കാണുന്നത്. അവർക്ക് മാസം തികഞ്ഞ് അവരുടെ 7-ാമത്തെ സിസേറിയൻ ഞാൻ ചെയ്തു. അതിനുശേഷം ആ കുഞ്ഞിന് 1 വയസ്സും 4 മാസവും പ്രായമുള്ള സമയത്താണ് ഞാൻ അവരുടെ 8-ാമത്തെ സിസേറിയൻ ചെയ്തത്. എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു 7-ാമത്തെയും 8-ാമത്തെയും തമ്മിൽ? 1 വയസ്സും 4 മാസവും.
അങ്ങനെ എട്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് പോണ സമയത്ത് അവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിനെ ഇനി നോക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ദൈവം അനുവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, എൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട്. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരിപ്പോൾ ഒമ്പതാമത് ഗർഭിണിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല എങ്കിൽ ഈ വർഷം അവസാനം അവരുടെ ഒമ്പതാമത്തെ സിസേറിയൻ നടക്കും. ഈ രണ്ട് സിസേറിയനും കഴിഞ്ഞാൽ യൂട്രസ് പൊട്ടുമെന്ന് വിചാരിച്ച് നടന്ന പല ആൾക്കാർക്കും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്, അല്ല ഡോക്ടറെ അപ്പം അങ്ങനെ പൊട്ടില്ലേ? ഉള്ള പിള്ളേരെ നന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ആൻറ്റിയുടെ മോള്. ആദ്യത്തെ ഡെലിവറി പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സുഖമായിട്ട് പ്രസവിച്ചു. രണ്ടാമത്തെ ഡെലിവറി ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ചു രണ്ടാം പിള്ളേർ. അപ്പോൾ ഉള്ള പിള്ളേരെ നന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ആള് പ്രസവം നിർത്തി. അങ്ങനെ മൂത്ത മോനെ പത്താം ക്ലാസ്സും കഴിഞ്ഞു, പ്ലസ് ടുവും കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നോക്കി അവൻ കാനഡയിലെത്തി. കാനഡയിലെത്തി അവൻ നല്ല മിടുക്കനായിട്ട് അവിടെ പഠിച്ചു. അവനവിടെ എന്ത് കിട്ടി? പി ആർ എന്ന് പറയില്ലേ, അവിടെ നിൽക്കാനായിട്ടുള്ളതൊക്കെ കിട്ടി. അപ്പോൾ താഴെയുള്ള മോനെ എവിടെയുണ്ട്? നാട്ടിലുണ്ട്. അവനങ്ങനെ നല്ല മിടുക്കനായിട്ട് പഠിച്ചു, പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും പ്രതീക്ഷ മുഴുവൻ എന്താണ്? ഇവൻ നാട്ടിൽ നിൽക്കും, അവൻ കാനഡയിൽ നിൽക്കും. അപ്പോൾ രണ്ടാമത്തവൻ പറഞ്ഞു, ഞാനും കാനഡയിൽ പോവാം. അപ്പം എന്തായി സ്ഥിതി? അപ്പനും അമ്മയും ഒറ്റയ്ക്ക്. നമ്മുടെ ഒക്കെ വീടുകളിലെ സ്ഥിതി ഇത് തന്നെയാണ്, ശരിയല്ലേ? നിങ്ങൾ തന്നെ നോക്കിക്കോ അപ്പുറത്തപ്പുറത്തൊക്കെ എന്താണ് സ്ഥിതി എന്നുള്ളത്. എൻ്റെ വീട്ടിലെ സ്ഥിതിയും ഇത് തന്നെയാണ്. എൻ്റെ വീട്ടിലെൻ്റെ ചേച്ചി പ്ലസ് ടു ടീച്ചറാണ്. ചേച്ചിക്ക് അഞ്ച് പിള്ളേരുണ്ട്. നാട്ടിൽ തന്നെയാണ്, ഗവൺമെൻറ് സർവീസ് ആയാലും അവൾ നാട്ടിലുണ്ട്. ഞാനും നാട്ടിൽ തന്നെ ജോലി ചെയ്യണം. എൻ്റെ അനിയത്തി വിദേശത്താണ്, അവൾ ഗൾഫിൽ പീഡിയാട്രീഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആള്, 8 വയസ്സിന് താഴെ എന്നേക്കാൾ താഴെ ജനിച്ച എൻ്റെ അനിയത്തി, അവൾ 10ാം ക്ലാസ് വരെ ഈ സെൻറ്റ് മേരീസ് സ്കൂളിൽ തന്നെ, കുഴിക്കാട്ടുശ്ശേരി സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞു, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അവളുടെ MD പീഡിയാട്രിക്സ് ശിശുരോഗ വിഭാഗത്തിൽ MD കഴിഞ്ഞു. അവളിന്നിപ്പോൾ ഗൾഫിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. മമ്മിയുടെ ഒപ്പം വർക്ക് ചെയ്യണ ചില ടീച്ചേഴ്സൊക്കെ ഒന്ന് പേടിപ്പിച്ചതായിരുന്നു, മന്ദബുദ്ധിയായി പോകുന്നു. എന്തായാലും മന്ദബുദ്ധി അല്ല എന്ന് തോന്നണു. അപ്പോൾ 36ാമത്തെ വയസ്സിലും 37ാമത്തെ വയസ്സിലും 46ാമത്തെ വയസ്സിലും പ്രസവിച്ചിട്ടൊന്നും മന്ദബുദ്ധി ആവണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ പ്രോലൈഫ് ടീമിലുള്ള, ഞാൻ കേരളത്തിൻ്റെ പ്രോലൈഫ് ടീമിൻ്റെ ആനിമേറ്റർ ആയിരുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജോമോൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വൈഫ് ജസ്ലിൻ എന്നുള്ള ചേച്ചി ഇപ്പം 50ാമത്തെ വയസ്സിൽ അവരുടെ 9ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റാണ്. 50ാമത്തെ വയസ്സിൽ ഇന്ന് 40 വർഷം പിന്നിലൊന്നുമല്ല, നമ്മൾ ഈ കാലത്ത് തന്നെ ജീവിക്കണത്. ചിലർ ഇതൊക്കെ ഈ കാലത്ത് തന്നെയാണോ എന്നൊക്കെ രീതിയിലൊക്കെ എന്നെ നോക്കണ്ട്. എന്നൊക്കെ പണ്ട് കാലത്തല്ലേ ഇങ്ങനെയൊക്കെ, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടെന്നേ. കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തിരിച്ചറിയുക, ജീവൻ എന്നുള്ളതൊരു അനുഗ്രഹമാണ്. സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. വായിച്ചിട്ടുണ്ടോ അത്? സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇന്നലെ എന്നെ കാണാനായിട്ട് വന്ന ഒരു സ്ത്രീ, അവർ 5 കൊല്ലം മുന്നേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ അനുഭവം ഇത്രയേ ഉള്ളൂ. അന്ന് കാണാനായിട്ട് വന്നപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് എക്സസീവ് ബ്ലീഡിങ്, അമിതമായിട്ടുള്ള ബ്ലീഡിങ് ആയിട്ടാണ് വന്നത്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ അനുഭവം ഞാൻ സാധാരണ പറയാറുള്ളത് വേറൊരു ഒരു ചേച്ചിയുടെ അനുഭവം വെച്ചിട്ടാണ്. 43 വയസ്സ് പ്രായമുള്ള ഒരു ചേച്ചി ഒരിക്കലും എന്നെ കാണാൻ വന്നു. അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ മാസമുറയുടെ സമയത്ത് ബ്ലീഡിങ് ഉണ്ട്, മാസമുറയുടെ സമയത്ത് വയറുവേദന കൂടുതലുണ്ട്. മാസമുറയുടെ സമയത്ത് ചെറിയ വേദന ഉണ്ടാവും, അത് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, എത്ര നാളായി ഇതൊക്കെ തുടങ്ങിയിട്ട്? അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ ഇതൊക്കെ കുറേ നാളായിട്ടുള്ളതാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ വരാനായിട്ട് കാരണം എന്തേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇപ്പോൾ വരാനായിട്ട് കാരണം ഇത്രയേ ഉള്ളൂ, എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിമാരുടെയൊക്കെ യൂട്രസ് എടുത്തു കളഞ്ഞു. ആ പ്രദേശത്ത് ഇനി എൻ്റെ യൂട്രസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്രദേശത്ത് ആ ചേച്ചിയുടെ പ്രായത്തിലുള്ളതിൽ യൂട്രസ് ബാക്കിയുള്ളത് ഇവർ മാത്രമാണ്. അപ്പോൾ വേറെ ആർക്കും ഇല്ലാത്തൊരു സാധനം എൻ്റെ വയറ്റിലിരിക്കണം. കാരണം ടെൻഷനായിട്ട് വന്നതാണ് ഡോക്ടറെ. അതായത് 43-45 വയസ്സ് പ്രായമുള്ളതിൽ യൂട്രസ് ഉള്ള ഒരേ ഒരാൾ അവരാണെന്ന്.
എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയൊക്കെ യൂട്രസ് ഗർഭപാത്രം ഇന്ന് കാലത്തും ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഓപ്പറേഷൻ ഡേ ആണ്. കാലത്ത് ഒരു യൂട്രസ് റിമൂവൽ സർജറി ചെയ്തതിന് ശേഷമാണ് ഞാനിന്ന് എൻ്റെ ഒ പിയിൽ പോയി പേഷ്യൻസിനെ കണ്ടതിനുശേഷം ഞാനിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ യൂട്രസ് റിമൂവൽ സർജറിയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ചെയ്യേണ്ടി വന്നത്? ഇപ്പം ഞാൻ ഇന്ന് കണ്ട ആ പേഷ്യൻ്റ് അവർ 3 കൊല്ലം മുന്ന് വരുമ്പോൾ ചെറിയ ഫൈബ്രോയിഡാണ്, 3.5 സെൻറ്റിമീറ്ററൊക്കെ ഉള്ളൂ. ഇന്നലെ പിരീഡിൻ്റെ സമയത്ത് അധികമുള്ള ബ്ലീഡിംഗ് എന്നും പറഞ്ഞിട്ട് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ വയറിൻ്റെ മുകളിൽ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അംബ്ലിക്കസ് എന്ന് പറയും, ലെവൽ ഓഫ് അംബ്ലിക്കസ് പൊക്കളുടെ അവിടെ അത്ര വലുപ്പത്തിലുള്ള ഒരു മുഴയുണ്ട്. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇന്നപ്പോൾ സ്കാൻ റിപ്പോർട്ടായിട്ട് വന്നതാണ്. സ്കാൻ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ മുഴയുടെ വലുപ്പം 12 സെൻറ്റിമീറ്ററായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞുവാവയുടെ തലയുടെ അത്ര വലുപ്പമായിട്ടുണ്ട്. മനസ്സിലായോ? കുഞ്ഞുവാവിയില്ലേ, പ്രസവിക്കുമ്പോൾ കുഞ്ഞുവാവേനെ കിട്ടില്ലേ, ആ കുഞ്ഞുവാവയുടെ തലയുടെ വലുപ്പം എന്നുള്ളത് 10 സെൻറ്റിമീറ്ററാണ്. ഇതിപ്പോൾ എത്ര വലുപ്പമായി? 12 സെൻറ്റിമീറ്ററായി. കുഞ്ഞുവാവി അല്ലാന്ന് മാത്രം, വലിയ മുഴയാന്ന് മാത്രം. കുഞ്ഞു ഫൈബ്രോയിഡ് മുഴുത്ത് നല്ല വലിയ മുഴയായിട്ടുണ്ട്. അത്ര തന്നെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആരോഗ്യം നന്നാവോ മോശമാവോ എന്നുള്ള ചോദ്യത്തിന് പലരുടെയും ചിന്ത ഇതാണ്, ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചാൽ സ്ത്രീകളുടെ ആരോഗ്യം മോശമാവെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പ്രഗ്നൻസി ടൈമിലും ഡെലിവറിക്ക് ശേഷമുള്ള സമയത്തൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ നറിഷ്മെൻറ്റ്, അവർക്ക് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമുണ്ട്, അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. പക്ഷേ ലോങ് ടേം, കൂടുതൽ നാളത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും സ്ത്രീകളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്യുക. പ്രസവിക്കുകയും ചെയ്യാത്തൊരു സ്ത്രീക്ക് 50 വയസ്സിലെ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് വരാനായിട്ട് 50% ചാൻസ് ഉണ്ട്. അതേസമയം 5 മക്കളെ പ്രസവിച്ചിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് വരാനായിട്ടുള്ള ചാൻസ് 5-ൽ-1, അതായത് 10% ഉള്ളൂ. കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു +2 ടീച്ചർ, ഒറ്റ മോനുള്ളോ, 13-14 വയസ്സ് പ്രായമുണ്ട്. ജനസംഖ്യാ നിയന്ത്രണക്കാർ പറഞ്ഞതനുസരിച്ച് നമുക്കൊന്നെന്ന് വിചാരിച്ച് നടക്കുന്ന ടീമുകളാണ്. ആ ടീച്ചർക്ക് ബ്രസ്റ്റ് ക്യാൻസർ. മുഴ കണ്ടപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് നീർക്കെട്ടാണ്, നമുക്കൊന്ന് തിരുമ്മി നോക്കാം. ഭർത്താവ് തിരുമ്മിയിട്ടൊന്നും മുഴ പോണില്ല, ചൂട് പിടിച്ചു നോക്കി പോണില്ല. 1.5 വർഷക്കാലം അവരത് വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഡോക്ടറെ പോയി കാണിച്ചപ്പോഴേക്കും മുഴ വലുതായി, 6 സെൻറ്റിമീറ്റർ വലുപ്പമായി, സ്റ്റേജ് 3 ആയി. മുഴ ഇൻവേഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോയി തുടങ്ങി. സർജറി ചെയ്തോ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് വരണത്, കോവിഡ് വരണത്. അതിൻ്റെ ഇടയിൽ അവർക്ക് കോവിഡ് വന്നു എന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, മരിച്ചുപോയി. അപ്പം നമ്മൾ തിരിച്ചറിയുക, പ്രസവിക്കാതിരുന്നത് കൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടാനൊന്നും പോണില്ല. ഇൻസിഡൻസ് ഓഫ്, ഞാൻ ഫൈബ്രോയിഡിനെ പറ്റി പറഞ്ഞു, 2nd ബ്രസ്റ്റ് ക്യാൻസർ. ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ബ്രസ്റ്റിൽ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു. തിരിച്ചറിയണം, നമ്മുടെ സമൂഹത്തിൽ ആവറേജ് ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് 10%. അതുകൊണ്ട് നമ്മൾ തൊട്ട് നോക്കുക, വല്ല മുഴയോ കല്ലപ്പം ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ പോയി കാണിക്കുക. ഇനി ഡോക്ടർമാരെ പോയി കാണിക്കാനായിട്ട് മടിയുണ്ടെങ്കിൽ വെറുതെ പോയിട്ടൊരു സ്കാൻ ചെയ്യുക. ബ്രസ്റ്റിൻ്റെ സ്കാൻ ഉണ്ട്, എല്ലാവർക്കും വയറിൻ്റെ സ്കാൻ മാത്രമേ അറിയുള്ളൂ. ബ്രസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും, അതിലെന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അവരത് എഴുതി തരും. ഉണ്ടെങ്കിൽ പോയിട്ട് സർജനെ കാണിക്കുക. സർജന്മാരെ കാണിച്ചു, ചെറിയ മുഴകൾ 2 സെൻറ്റിമീറ്റർ താഴെയുള്ളതാണെങ്കിൽ പലപ്പോഴും ഓപ്പറേഷൻ കൊണ്ട് തന്നെ ക്ലിയർ ആയി പോകും. 5 സെൻറ്റിമീറ്റർ താഴെയുള്ളതാണെങ്കിൽ പോലും പലപ്പോഴും സ്റ്റേജ് 2 ആണ്, വലിയ പ്രശ്നമില്ലാണ്ട് തീരും. കൂടുതൽ വലുപ്പമുള്ള മുഴകളാണെങ്കിൽ അപകടമാണ്. എനിക്കിപ്പോഴും വളരെ വേദനയോടുകൂടി എനിക്ക് ഒരു ഓർമ്മ, എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് ഞാൻ പറയും, ഈ പെൺകുട്ടികളൊക്കെ അമ്മമാരെ ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങളൊക്കെ വീട്ടിൽ പോകുമ്പോഴേ അമ്മമാരൊന്ന് തൊട്ട് നോക്കുക, അവിടെ വല്ല കല്ലപ്പം മുഴയൊക്കെ ഉണ്ടോയെന്ന്. 40 വയസ്സ് മുതൽ 60 വയസ്സ് 70 വയസ്സ് വരെയൊക്കെ സാധ്യതയുണ്ട് ബ്രസ്റ്റിലെ മുഴകളും ക്യാൻസറും വരാനായിട്ട്. യൂഷ്വലി അബവ് 40 ഇയേഴ്സ്, 40 വയസ്സിന് മുകളിൽ 70 വയസ്സ് വരെയുള്ള സമയത്ത് ബ്രസ്റ്റിൽ മുഴകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കുക. ആവശ്യമുള്ള കേസുകളിൽ സർജറി ചെയ്യുക. എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ ഞങ്ങളുടെ ഡോക്ടർമാർ പറയുന്നത് അത് ചെയ്യുക.
ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇത്രയും ഇൻസിഡൻസ് ഉണ്ട്, 100 പേരിൽ 10 പേർക്ക് വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ സാധ്യത കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോൾ, ഇന്നലെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി, അവർ യു കെയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 14 ദിവസത്തിനുള്ളിൽ വിസ വരും, കൊച്ചിന് 1.5 മാസമേ ആയിട്ടുള്ളൂ, പാല് വറ്റാനായിട്ട് ഗുളിക തരുമെന്നാണ് എന്നോട് ചോദിച്ചത്.